വേറെ സ്റ്റിയറിംഗ് വേണമെന്നല്ലോ, വേറെ ഓപ്ഷനുകൾ എനിക്ക് നോക്കിട്ട് കാണത്തില്ല. നമസ്കാരം, റോഡീസ് ഗാരേജിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ബ്ലാക്ക് റോസ്. അപ്പൊ ഞാനും ഇന്ന് ജുബിൻ ചേട്ടനും കൂടെ ഒരു പുതിയ വാഹനം, പുതിയ വാഹനം എന്നല്ല, പുതിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ വാഹനമാണ്. ഇത് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിമാനാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലറായ വാഹനം ഹിന്ദുസ്ഥാൻ അംബാസിഡർ എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അംബിയുടെ മുത്തച്ഛനാണ് ഈ കിടക്കുന്നത്. ഹിന്ദുസ്ഥാൻ 14 എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. 1954 മോഡലാണ് ഇത്. ഇനി ഇതിൻ്റെ കഥകളിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ജൂൻ ചേട്ടാ ഇവനെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പം സത്യത്തിൽ ഇവൻ ഇന്ത്യക്കാരനാണോ? അല്ല, ഇവൻ ബ്രിട്ടീഷുകാരനാണ്. അത്ര ആഞ്ഞടിക്കരുത്. നമ്മുടെ ചാനലിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്, നിങ്ങൾ വാഹനത്തിൽ പഴയ വാഹനങ്ങൾ ഫീച്ചർ ചെയ്യുമ്പോൾ ഇത്ര ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പഴയ വാഹനമല്ല, പക്ഷേ പുതിയ വാഹനങ്ങളെക്കാട്ടിലും പുതിയ വാഹനം ഫാർ ബെറ്റർ സ്ട്രോങ് ആണ്. പുതിയ വാഹനം ഞങ്ങൾ നമ്മളിപ്പോ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എയർബാഗ് അവിടെ തുറക്കും, അതാണ് അതിന്റെ വ്യത്യാസം. നിങ്ങൾ നിങ്ങൾ ഓർത്ത പാടി പോയി കിടക്കുക, അതാണ് അതിന്റെ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ ചോദിച്ചാ, നമ്മുടെ ഈ വണ്ടിക്ക് എത്ര കൊല്ലം പഴക്കം കാണും? ഇത് 1954 മോഡൽ എന്ന് പറയുമ്പോൾ ഇത് 1948 മുതൽ 54 വരെയാണ് ഇത് ശരിക്കും ബ്രിട്ടനിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ശരിക്കുമുള്ള പേര് ഓക്സ്ഫോർഡ് എം ഒ എന്നാണ്. ഓക്സ്ഫോർഡ് എം ഒ, അതെ. ഇത് മോറിസ് ഓക്സ്ഫോർഡ്, അതായത് മോറിസ് കമ്പനിയുടെ ഓക്സ്ഫോർഡ് എന്ന ലൈനപ്പില് എം ഒ എന്ന മോഡലാണ് ഈ വണ്ടി. ഇതിന് സാദൃശ്യമുള്ള വേറെ മറ്റു മോഡലുകളും ഉണ്ടല്ലോ ആ കാലത്ത് ഇന്ത്യയിൽ? ഉണ്ട്. അന്ന് ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ മോറിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു. മോറിസ് മൈനർ, മോറിസ് മൈനർ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മോറിസിന്റെ തന്നെ സഹകരണത്തിലുണ്ടായിരുന്ന കുറെ കമ്പനികളുണ്ട്, ബ്രിട്ടീഷ് ലൈലാൻഡ്, അതുപോലെ തന്നെ വോൾസ്ലി. വോൾസ്ലിയുടെ 450 എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അതിന് പക്ഷേ നമ്മുടെ ഈ ഗ്രില്ലില്ലേ, ഈ ഗ്രില്ലല്ല, ഇത് കുറച്ചുകൂടി ബോണറ്റ് ഇങ്ങനെ നീണ്ടു വന്നിട്ട് ഇങ്ങനെ നമ്മുടെ നേരെ വരുന്ന വെർട്ടിക്കൽ ഗ്രില്ലാണ് വരുന്നത്. കാരണം അതിനകത്തൊരു ഇൻലൈൻ 6 എഞ്ചിനാണ്. ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്, സ്ട്രേറ്റ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിന് 1476 CC 4 സിലിണ്ടർ സൈഡ് വാൽവ് എഞ്ചിനാണ്. അപ്പോൾ ആ എഞ്ചിൻ തന്നെയാണ് പിന്നീട് ലാൻഡ് മാസ്റ്ററിൽ വന്നത്. അതായത് അംബാസഡർ ഫാമിലിയിലേക്ക് അംബാസഡർ കടന്നു വരുന്നത് ഇതിലൂടെയാണ്. അതെ അതെ. അതായത് ഈ ഈ മോറിസ് ഓക്സ്ഫോർഡ് എം ഒ എന്ന് പറയുന്ന വാഹനം ഇവിടെ ഹിന്ദുസ്ഥാൻ 14 ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഈ മോറിസ് ഓക്സ്ഫോർഡിൻ്റെ തന്നെ സീരീസ് 2, അതാണ് ലാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞത്. അതായത് ഈ വാഹനത്തിൻ്റെ ഈ പാസഞ്ചർ ക്യാബിൻ വലിയ വ്യത്യാസമില്ല, എന്നാൽ ഈ ബോണറ്റ് കുറച്ചുകൂടി താഴ്ന്നിട്ട് വന്നാണ്. അതായത് ഈ രണ്ട് ഫെൻഡേഴ്സ് കുറച്ചുകൂടെ ഒന്ന് ഫ്ലൂട്ട് ചെയ്ത് അങ്ങനെ വരുന്നത്. അതാണ് അംബാസഡറിന്റെ ഫസ്റ്റ് മോഡലായ ലാൻഡ് മാസ്റ്റർ, ലാൻഡ് മാസ്റ്ററിലേക്ക് വരുന്നത്. പിന്നെ മാർക്ക് 1 ആയതും മാർക്ക് 2 ആയതും മാർക്ക് 4 ആയതും ഇപ്പൊ വന്ന അവസാനം ഗ്രാൻഡ് വരെ വന്നു, ഗ്രാൻഡ് വരെ വന്നത്. അപ്പൊ അവിടുത്തെ തുടക്കക്കാരൻ ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിന്നാണ് അവർ അതിലേക്ക് കടന്നു വരുന്നത്. അതെ അതെ അതെ. അതേപോലെ നമുക്ക് ഈ പറയുന്ന പോലെ പണ്ട് നേരത്തെ വാഹനത്തിനൊക്കെ പറയുന്ന പോലെ നമുക്കിത് മാനുവലി, അതെ, അതിനുള്ള പ്രൊവിഷനാണ് ഈ കാണുന്നത്. ഇവിടുത്തെ നമ്മളൊരു ഹാൻഡിൽ കയറ്റി നമുക്ക് അതുപോലെ തന്നെ ഹാൻഡ് ഗിയർ ആണല്ലേ വരുന്നത്. അതെ അതെ, ഇത് സ്റ്റിയറിംഗ് കോളം ഗിയർ ആണ്, കോളം ഷിഫ്റ്റ് ആണ്. ഈ ഈ ഗ്രില്ല് ശരിക്കും ആദ്യം ഇറങ്ങിയ സീരീസിൽ ഇങ്ങനെയാണ്. ഇത് 1952 വന്നതാണ്. അതിനു മുമ്പ് ഒരു എന്താ പറയുക, സ്ലൈറ്റഡ് ഗ്രില്ലായിരുന്നു, ഒരു സ്ക്വയർ ചാനൽ വെച്ചിട്ടുള്ള അലിഗേറ്റർ ഗ്രില്ല് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രില്ല് നമുക്ക് എനിക്ക് തോന്നുന്നു മാർക്ക് 1
ലാൻഡ് മാസ്റ്ററിന് ഒക്കെ ഈ ഏകദേശം ഈ ഒരു സെയിം ഗ്രില്ല് പോലെ, അതെ ഏകദേശം ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ലാൻഡ് മാസ്റ്ററിന്. അതെ അതെ, വളഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ നിവർന്നിട്ടുള്ള ഗ്രില്ലാണ് അതിൽ വരുന്നത്. അംബാസഡറിന്റെ ഫ്രണ്ട് ബമ്പറും ഒക്കെ ഏകദേശം ഈ ഒരു പാറ്റേണിൽ വരുന്നത്. പക്ഷേ ഇത് ഇതിന്റെ ബമ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വീതിയുള്ള അകത്തേക്ക് കയറിയിട്ടുള്ള ഒരു ടൈപ്പ് ബമ്പറാണ് വരുന്നത്. അതുപോലെ ഹുഡ് ഓർണമെന്റ് ഒക്കെ വരുന്നത് ഇത് ആ ലാൻഡ് മാസ്റ്ററോട് ഒരുപാട് സാമ്യമുണ്ട്. അതെ അതെ, ആ ഒരു ടൈപ്പാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് ഏകദേശം, അതെ ഏകദേശം 95% അത് തന്നെയാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ബാക്കി നമുക്ക് ഇതിന്റെ ഒരു ഫ്രണ്ട് ബോണറ്റിന്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ പക്ക ഒരു പഴയ വിന്റേജ് കാറിന് ആ ഒരു ഷേപ്പ്. ഇത് ഇത് ഇതായിരുന്നു 40s അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഡിസൈനാണ് ഈ വരുന്നത്. 40s ആ ഒരു 50s വരുന്ന ആ ഒരു ഡിസൈനാണ് ഈ ഒരു ബോണറ്റ് ഇങ്ങനെ ഉരുണ്ടു വരുന്ന ഡിസൈൻ. അത് കഴിഞ്ഞ് പിന്നെ ബോണറ്റുകൾ പതിയെ പരന്നു വരാൻ തുടങ്ങി, ഒന്നാകാൻ തുടങ്ങി, അതായത് പരന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ലാൻഡ് മാസ്റ്ററിലേക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ബോണറ്റ് ഡിസൈൻ ഒക്കെ വരുന്നത്. അതേപോലെ നമുക്ക് ഇവന്റെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വന്ന് ഈ വീലാർച്ച് തന്നെ ഒരു സ്പെഷ്യൽ ഷേപ്പിലാണ് ഇങ്ങനെ ഈ വീലാർച്ച്. അതെ അതെ, അതുപോലെ തന്നെ ഈ ബാക്ക് വീലാർച്ച് വരുന്ന ഫിൻഡർ വരുന്നത് ഇതുപോലെ തന്നെ കണ്ടില്ലേ. അതെ അതെ, ഡോർ ഹാൻഡിലൊക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഓപ്പണിംഗ് ഒക്കെ വലിക്കുക. അതെ അതെ, ആ ഒരു രീതിയിലാണ് ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് അകത്തിന് നല്ല രീതിയിൽ കാറ്റ് കൊള്ളാൻ കഴിയുന്നുണ്ട് സംവിധാനം. ഇതിപ്പോ നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ തുറക്കുന്ന ഒരു ഈ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് പിന്നീട് അംബാസഡർ അവർ എടുത്തു മാറ്റിയിട്ട് ഫിക്സ്ഡ് ആക്കിയത്. അതോടെ തന്നെ ആ വണ്ടിക്ക് അത് കാറ്റ് കയറാതായി, അതുകൊണ്ട് എ സി ഫിക്സ് ചെയ്യേണ്ടി വന്നു. ഇത് ഭയങ്കര ഒരു ഉപകാരമാണ്. ഈ വന്ന കാലത്തൊക്കെ വേണമെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാം. അതേപോലെ ഈ തൊപ്പി ഇപ്പൊ പുതിയ വന്ന വണ്ടിക്കൊക്കെ നമ്മൾ വെയിലടിക്കായിരിക്കും സൺഗ്ലാസും ആ ഗ്ലാസ്സിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുക അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ. ഈ ഹുഡൊക്കെ അന്നത്തെ ഒരു മുഖമുദ്രയാണ് വാഹനങ്ങൾ, എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും അന്ന് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഹുഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ എഞ്ചിൻ റൂം തുറന്ന് കാണാം. ഓട്ടോമാറ്റിക് ലോക്ക് ആവുന്ന ഒരു സംഭവമാണ്. നമുക്ക് സാധാരണ വണ്ടികളിലൊക്കെ നമ്മളൊന്നെങ്കിലും ഒരു കമ്പി എടുത്ത് വെക്കുക, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും എടുത്ത് കുത്തിച്ചാരി വെക്കുക. ഇതങ്ങനല്ല, നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ലോക്കായി കഴിഞ്ഞു. പിന്നെ ഇത് താഴോട്ട് വരും. അന്നത്തെ ഡാറ്റ പ്ലേറ്റ് കണ്ടില്ലേ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, ഇത് മറ്റേ മോറിസിൽ വരുമ്പോൾ മോറിസ് ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഡാറ്റ പ്ലേറ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ വണ്ടിയിലെ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യമേ അതൊന്ന് പറയാം. എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇതില്, കാര്യമായിട്ടുള്ള അപ്ഗ്രേഡേഷൻ ഒന്നും വന്നിട്ടില്ല. ഓൾട്ടർനേറ്റർ വന്നിട്ടുണ്ട്, അത് കാലഘട്ടത്തിന്റേതായ ഒരു ആവശ്യമായിട്ടുള്ള. അതെ അതെ, തീർച്ചയായിട്ടും. അതെ, ബാറ്ററി പുതിയ ടൈപ്പ് ബാറ്ററി വെച്ചിട്ടുണ്ടേ ഉള്ളൂ. പിന്നെ വയറിംഗ് എല്ലാം ഈ പറഞ്ഞ പോലെ പുതിയ ഫ്യൂസും. എന്തുകൊണ്ടാണ് ഈ സൈഡ് വാൽവ് എഞ്ചിൻ എന്ന് ഇതിന് പറയാൻ കാരണം എന്താ? സൈഡ് വാൽവ് എഞ്ചിൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ പുതിയ എഞ്ചിനുകൾ വരുന്നത് വെച്ചാൽ ഈ സിലിണ്ടറിന്റെ മുകളിലാണ് സിലിണ്ടർ ഹെഡ് വരുന്നത്. അപ്പൊ ആ മുകളിൽ ഓവർ ഹെഡ് ആയിട്ടാണ് വാൽവും വാൽവ് ട്രെയിനും വരുന്നത്. പക്ഷേ ഈ സൈഡ് വാൽവ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ ഒരു സൈഡിലായിട്ടാണ് ഈ വാൽവ് ട്രെയിൻ വരുന്നത്. ഓ മനസ്സിലായി. അപ്പൊ പുഷ് റോഡാണ്, പുഷ് റോഡ് വെച്ചിട്ട് ഈ പണ്ടത്തെ ഇപ്പോഴത്തെ പോലെ മേളില് ക്യാമ്പ് ഷാഫ്റ്റ് വന്നിട്ട് ക്യാമ്പ് ഷാഫ്റ്റ് ഡയറക്റ്റ് വാൽവുകളെ വർക്ക് ചെയ്യിക്കുകയല്ല, താഴെ റോക്ക് റാമിലേക്ക് പുഷ് റോഡ് വെച്ച് കണക്ട് ചെയ്ത് താഴെയാണ് ക്യാമ്പ് ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പണ്ട് അവർ ചെയ്തിരുന്നതാണ് ഈ സൈഡിലായിട്ട് മാനിഫോൾഡ് കൊടുത്തിട്ട് അവിടെ രണ്ട് മാനിഫോൾഡും വരിക, വാൽവ് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുതിയ ഓവർ ഹെഡ് വാൽവ് എഞ്ചിനുകളെ അപേക്ഷിച്ച് പെർഫോമൻസ് കുറവാണെന്നുള്ളൊരു ഒരു ന്യൂനത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അംബാസഡർ വന്നപ്പോൾ ഒ എച്ച് വി ഓവർ ഹെഡ് വാൽവ് എഞ്ചിനിൽ വരാൻ തുടങ്ങിയത്. ഈ ഓവർ ഹെഡ് വാൽവ് എഞ്ചിൻ എന്ന് പറയുന്നത് അംബാസഡറിലും യൂസ് ചെയ്തിട്ടുണ്ട്. അംബാസഡറിലാണ് ആദ്യം വരുന്നത്, അതെ അതെ. ആദ്യം ഇറങ്ങിയ അംബാസഡറുകൾ എനിക്ക് വന്ന മാർക്ക് വൺ എന്ന് നമ്മൾ പറയുന്ന വണ്ടികളിൽ വളരെ കുറച്ചെണ്ണം മാത്രം സൈഡ് വാൽവ് എഞ്ചിൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒ എച്ച് വി എഞ്ചിൻ വന്നു. അങ്ങനെയാണ് പിന്നെ അംബാസഡറിന്റെ എന്നൊക്കെ പറയുന്ന ഈ ബ്രാൻഡ് സത്യത്തിൽ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ്. അതേപോലെ നമ്മുടെ ഇതിന്റെ ഈ ഒരു സംഭവം എന്താ, നമ്മുടെ സൈക്കിളിനൊക്കെ ഇത് ഇതിന്റെ കാർബറേറ്റർ ആണ്. ഇത് എസ് യു കാർബറേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. സ്കിന്നേഴ്സ് യൂണിയൻ, അതായത് ഹെർബർട്ട് സ്കിന്നർ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു പ്രത്യേക. ഇത് ഒരു കോൺസ്റ്റന്റ് ഡിപ്രഷൻ ടൈപ്പ് കാർബറേറ്റർ ആണ്. ഇതിന്റെ അകത്തൊരു ബെല്ലോസ് വന്നിട്ട് അതനുസരിച്ചാണ് ആ കാർബറേറ്ററിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് ഒരുപാട് ബ്രാൻഡുകളിൽ ഈ പറഞ്ഞ പോലെ മോറിസ്, അതുപോലെ തന്നെ റൈലി, ട്രയംഫ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളിൽ, ഈവൻ സ്വീഡിഷ് ബ്രാൻഡുകളായിട്ടുള്ള
വോൾവോ അതുപോലെ തന്നെ സാബ് ഇതിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെ, അന്നത്തെ ഇത്രയും കാലമൊക്കെ ഇത് ഇരിക്കത്തില്ലല്ലോ. ഈ വന്ന കാലത്ത് നമുക്ക് കാർബറേറ്റർ ഒന്നും ഇത്രയും ലൈഫ് ഒന്നും പറയാം. നമ്മുടെ ഈ ഏറ്റവും പുതിയ സി വി കാർബറേറ്ററുകൾ, അതായത് കോൺസ്റ്റന്റ് വാക്യൂം കാർബറേറ്ററുകളുടെ ഒരു മുത്തച്ഛൻ എന്ന് പറയാവുന്ന ഒരു കാർബറേറ്റർ ഡിസൈൻ ആണിത്. സ്കിന്നേഴ്സ് യൂണിയൻ എസ് യു കാർബറേറ്റർ. ഓയിൽ ഫിൽട്ടർ ആണോ അതോ എയർ ഫിൽട്ടർ ആണോ? ഇത് എയർ ഫിൽട്ടർ ആണ്. എയർ ഫിൽട്ടർ ആണ്. ഇതിനകത്ത് ഒരു ഒരു ഓയിൽ ബാത്ത് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അങ്ങനെയാണ് ഇത്. വാട്ടർ കൂൾഡ് ആണ് തീർച്ചയായിട്ടും. ജാൽവ ഹോൺ എന്ന് പറയും. വിദേശ നിർമ്മിതമായിട്ടുള്ള അന്നത്തെ ട്രെയിനിന്റെ ഒക്കെ ഹോണിന്റെ ആ ഒരു സൗണ്ട് ആണ്. അന്നത്തെ അംബാസഡറുകളുടെ എല്ലാം ഒരു ഒരു സിഗ്നേച്ചർ സൗണ്ട് ആയിരുന്നു ആ ഒരു ഹോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 12 വോൾട്ട് ഇലക്ട്രിക്കൽസ് ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം പിന്നീട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽസ് ആണ്. പക്ഷേ വേറെ വയറിങ്സ് ഒന്നും കാര്യമായിട്ട് മാറ്റിയിട്ടില്ല. റിലേസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് മാറിയിട്ടില്ല. ലൂക്കാസിന്റെ തന്നെ ഇഗ്നിഷൻ കോയിലും എല്ലാം. ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇത് അന്നത്തെ കാലത്തെ ഒരു ലേ ഔട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതുകൊണ്ട്. ഈ ഫയർ വോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വാഹനം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവോ അല്ല റൈറ്റ് ഹാൻഡ് ഡ്രൈവോ ആക്കാൻ തക്ക പറ്റുന്ന രീതിയിലാണ്. അതെ അതെ അതെ. ഇതിന്റെ സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ആം ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ലെഫ്റ്റ് ഹാൻഡോ റൈറ്റ് ഹാൻഡോ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യൂണിഫോം ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡാഷിന്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ നമുക്ക് അകത്ത് നോക്കാം. അപ്പം അടുത്തായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. സ്റ്റിയറിംഗും ഹാൻഡ് ഗിയറും സ്വിച്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാം. അപ്പൊ ജൂൻ ചേട്ടാ, എന്താണ് ഇതിന്റെ ഈ ഹാൻഡ് ഗിയറിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെയാണ് ഹാൻഡ് ഗിയർ? ഈ കോളം ഷിഫ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. സ്റ്റിയറിംഗ് കോളത്തിൽ വരുന്ന ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് മെക്കാനിസം ആയതുകൊണ്ട് ഇത് ആ ഒരു കാലത്ത് വളരെ സാധാരണമായിട്ട്, കാരണം അന്ന് പ്ലാറ്റ്ഫോം ഷിഫ്റ്റ് വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവം അന്ന് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം ഗിയറിനെക്കാട്ടിലും കൂടുതൽ എളുപ്പം കൊണ്ടു നടക്കാൻ തോന്നുന്നത് എനിക്ക് ഹാൻഡ് ഗിയറാണ്. അതെ, തീർച്ചയായും. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു തീരുമാനം ഒന്നും എടുക്കാത്തത്? ഇപ്പം അതിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഇത് രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പ്ലാറ്റ്ഫോം ഗിയറിനെ അപേക്ഷിച്ച് ഇതിന് കുറേയേറെ മെക്കാനിസം, ആക്ടിവേറ്റിംഗ് മെക്കാനിസം വേണം. കൂടുതൽ വേണം. കംപ്ലൈന്റ് വരാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. അതേസമയം പ്ലാറ്റ്ഫോം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാനുവൽ ആണെങ്കിലും ഗിയർ ബോക്സിന്റെ ഡയറക്റ്റ് ആണ് ആ ഷിഫ്റ്റർ വരുന്നത്. ഇത് അവിടുന്ന് പിന്നെ വേറെ പല ലിങ്കേജുകൾ പോയിട്ടാണ് കണക്ട് ചെയ്താണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ലിങ്കേജ്, ബുഷ് തുടങ്ങിയ കാര്യങ്ങളുടെ തേയ്മാനം ഒക്കെ ഒരു ഒരു ഘടകമാണ്. അപ്പൊ അത് പിന്നീടുള്ള ലോങ് റണ്ണിൽ ഈ ഷിഫ്റ്റിന്റെ ആക്യുറസി കുറയും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമുക്ക് ഇതിന്റെ ഗിയർ ഞാൻ പരിചയപ്പെടാം. നമ്മളിതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലിവർ നേരെ മേളോട്ട് പൊക്കി മുമ്പോട്ട്, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഗിയർ. അതേപോലെ ഇതിന്റെ സെക്കൻഡ് എന്ന് പറയുന്നത് അത് തന്നെ നേരെ. ഇതിന്റെ ഫസ്റ്റ് ഗിയറിനെ പറ്റി പറയുമ്പോ നമ്മുടെ ആശാനായ ബൈജു നായർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നെഞ്ചോട് ചേർത്തിടുന്ന ഗിയർ. അതേപോലെ തേർഡ് എന്ന് പറയുന്നത് നേരെ താഴോട്ടാക്കി ഇങ്ങനെ തേർഡ് നേരെ ഇങ്ങോട്ടാക്കും. ഫോർത്ത് ഗിയർ ഏറ്റവും നല്ലോണം പ്രസ് ചെയ്ത് താഴോട്ട് പിടിച്ച് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറും. അപ്പൊ ഈ ഒരു ഹോണും ഏകദേശം നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഏത് പൊസിഷനിൽ നിൽക്കിയാലും ഹോൺ കേൾക്കും. അപ്പൊ അത് വളരെ എളുപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതേപോലെ മീറ്ററുകള്, ഇത് ക്ലോക്കാണ്, ക്ലോക്കാണ്. അതുപോലെ ഇത് ഫ്യൂൽ ഗേജ് വരും, ഇത് ആംപിയർ മീറ്റർ, ഇത് ഓയിൽ പ്രഷർ, ഇത് മൈൽസിലാണ്. ഇതിന്റെ അതെ അതെ എം പി എച്ച് ആണ് വരുന്നത്. അങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു കൺസോൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അല്ലേ? രണ്ട് സൈഡിലും ഉണ്ട് ഇതിന്റെ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ലെഫ്റ്റ് ഹാൻഡോ റൈറ്റ് ഹാൻഡോ ആക്കി ഏത് രാജ്യത്ത് ഇറക്കാനുള്ള രീതിയിൽ. ഇപ്പൊ ഈ സ്റ്റിയറിംഗ് കോളം മാത്രം ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാല് ഇതിപ്പം ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാകും. അപ്പൊ ഈ മൈൽസ് മീറ്റർ ഇപ്പുറത്ത് വരും. അതേപോലെ ഈ സൺഷെയ്ഡും ഒക്കെ അന്നത്തെ കാലത്തെ അന്നത്തെ കാലത്തുള്ള വൺ സൈഡേ ഉള്ളോ അതോ രണ്ട് സൈഡിലും വരേണ്ടതാണ്? ഇതിന് മിസ്സിംഗ് ആയതായിരിക്കാം. സീറ്റും എല്ലാം ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ സീറ്റും എല്ലാം? സീറ്റിൽ കാര്യമായിട്ട് അപ്ഡേഷൻ വന്ന ലക്ഷണമില്ല. പക്ഷെ ഇത് ബെഞ്ച് സീറ്റ് ആയിരുന്നിരിക്കണം, ഒരു പക്ഷേ സ്പ്ലിറ്റ് ആയിരിക്കാൻ സാധ്യതയില്ല. ബെഞ്ച് സീറ്റ് ആയിരുന്നിരിക്കണം. ശരി 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 ശരി. കാരണം നമുക്ക് അതേ പറ്റി അത്ര തീർച്ച പറയാൻ പറ്റില്ല. ഡോർ ഹാൻഡിൽ എല്ലാം ഏകദേശം ഒറിജിനൽ തന്നെയാണ്. ഈ ഈ സൈഡിൽ വന്നിരിക്കുന്ന നമ്മുടെ
ഡോറ് ഗ്ലാസ് വൈൻഡ് ചെയ്യും. ഡോർ ഇങ്ങോട്ട് തുറങ്ങാൻ തിരിച്ചാക്കഴിഞ്ഞാൽ അത് അംബാസഡറിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡോറിന്റെ ഹാൻഡിൽ മാത്രമേ ഉള്ളൂ പുതിയ രീതിയിലുള്ളത് വന്നിട്ടുള്ളത്. കാറ്റ് കിട്ടാനുള്ള ഒരു സംവിധാനം ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുള്ളത്. ഈ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാറ്റ്. ഹിന്ദുസ്ഥാന്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് ചെറിയ പ്രായത്തിലൊക്കെ അംബാസഡറിൽ കണ്ട് പരിചയിച്ച ലോഗോയാണ്. സത്യം പറഞ്ഞാൽ ഈ കാലത്ത് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും ക്വാളിറ്റിയിൽ സത്യം നല്ല. ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് തെറ്റ് പറയാം, ഒരു പുകഴ്ത്തി ഒന്നും പറയല്ല, വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വണ്ടി. ഇത്രയും പഴക്കമുണ്ടെങ്കിലും ഓടിക്കുമ്പോൾ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും നല്ല രീതിയിൽ അതിന്റെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നത് തന്നെ ആയാലും ഭയങ്കര സൗണ്ട് കുറവാണ്. ഡോർ അടച്ചിട്ട് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ ആ ഒരു MBH ലെവൽ, അതായത് വോയിസ് വൈബ്രേഷൻ ഹാർഷ്നെസ് എന്തുമാത്രം ഉണ്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ടു മനസ്സിലായി. വണ്ടിയുടെ ഐഡ്ലിംഗിന്റെ സൗണ്ട് ഇതാണ് വണ്ടി റേസ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്. സാധാരണ ഇപ്പോഴത്തെ എന്തോ ഒച്ചായിരിക്കും അല്ലേ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. പിന്നെ തിലകന്റെ ഒക്കെ സ്വഭാവം ഉണ്ടോ ചില വണ്ടി ആ ഒരു സ്റ്റൈലൊന്നും ഇല്ല, ഭയങ്കര കൂളായിട്ടാണ് ആ ഒരു സംഭവം. ഭയങ്കര കൂളായിട്ടാ വണ്ടി സ്റ്റാർട്ട് ആയതൊക്കെ. നമുക്ക് ഇനി ഇവനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ. ഒന്ന് ചെറിയ നമുക്ക് ഒന്ന് റിവേഴ്സ് എടുത്ത് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. നമുക്കപ്പോ ഫസ്റ്റ് ഇടാം. ഫസ്റ്റ് മേളോട്ട് നോക്കിയിട്ട് ഇങ്ങനെയാണ് ഫസ്റ്റ് ഇടുന്നത്. അടിപൊളി കൊള്ളാ. സെക്കൻഡ് നേരെ താഴോട്ട്. ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത് കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ടാണ് പോകുന്നത്. നല്ല കാറ്റും തിരിച്ചെന്ന് വെച്ച് നോക്കി. എന്താ കാറ്റ് നോക്കി. പണ്ടില്ല ജഗതിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ ചോദിച്ചോട്ടെ, അതിന്റെ പേരെന്താ? കൊച്ചിരാജ വേണത്തിനല്ലേ. അല്ല അത് എനിക്കത് മോർസ്ലി ആണ്. മോർസ്ലി ആണല്ലേ. ഓക്കെ ഓക്കെ വണ്ടിയായിരുന്നു. അതെ അതെ അതെ. അതോ മോർസ് മൈനർ ആണോ? ആണെന്ന് തോന്നുന്നു. ഏകദേശം ലോറിയൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്ന ഈ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. പിള്ളേരൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുവാന്ന് തോന്നി കേട്ടോ കണ്ടപ്പോ. അതെ കിടക്കുന്ന വണ്ടി ഏതാ? അതാണ് സ്റ്റാൻഡേർഡ് ഹെറാൾഡ്. ഉടനെ വരുന്നുണ്ട്, വരും. അപ്പൊ ഇവരെ ഒന്ന് ഒതുക്കിയാലോ. നമുക്ക് ഒതുക്കാം. ഞങ്ങൾ ഒരുമിച്ച് ഓടിച്ചാണ്.
അപ്പോൾ ഹിന്ദുസ്ഥാൻ 14 എന്ന ഈ വാഹനത്തെ, അതായത് മോറിസ് ഓക്സ്ഫോർഡ് MO എന്ന ഈ വാഹനത്തെ നിങ്ങൾ പരിചയപ്പെട്ടു. നമ്മൾ ചെറിയൊരു റൈഡ് പോയി, ചെറിയ നമ്മളെക്കാൾ കൊണ്ട് കഴിയുന്ന വിവരം നമ്മൾ, അതെ, നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ടിടാം. അത് നമുക്കും കൂടെ അറിയാം, കൂടുതൽ ആളുകൾക്ക് അതൊരു പുതിയ അറിവായിരിക്കും. ഒരുപക്ഷെ പ്രായമായ ഇവിടുത്തെ പല ആളുകൾക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങളെ ഉപയോഗിച്ചും ഇതിൽ യാത്ര ചെയ്തും ഇത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പരിചയം ഉണ്ടാവും. അപ്പം നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ഒരുപാട് ആളുകൾ, തീർച്ചയായിട്ടും ക്ഷമിക്കുക, പുതിയ അറിവുകൾ നമ്മൾ എന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അറിവുകൾ അങ്ങനെയാണല്ലോ നേടുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ആ, ഏതാണ്ട് അതിനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വണ്ടിയെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അംബാസഡറിന്റെ മുത്തച്ഛനായ മോറിസ് ഓക്സ്ഫോർഡ് MO അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ 14 എന്ന ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.